എല്ലാവർക്കും ഇൻസറ്റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KGF 3 ഈ വർഷം, അതുപോലെ കൊറോണ പേപ്പേഴ്സ്, ദസറ എന്നീ സിനിമകളുടെ OTT റിലീസ് തീയതി പുറത്തു വന്നു. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് തുറമുഖം എന്ന സിനിമയെക്കുറിച്ചാണ്. നിവിൻ പോളി നായകനായെത്തി മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ പീരിയഡ് സിനിമയാണ് തുറമുഖം. തിയേറ്ററിൽ നിന്നും വൻ പരാജയം ഏറ്റുവാങ്ങിയ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലിവാണ്. ഇപ്പോഴത്തെ തുറമുഖം എന്ന സിനിമ ഈ വരുന്ന April 28 സോണി ലിവ് വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് സൂര്യ 42 കങ്കു എന്ന സിനിമയുടേതാണ്. ശിവയുടെ സംവിധാനത്തിൽ സൂര്യയെ നായകനാക്കി ഒരുക്കുന്ന ഒരു പീരിയഡ് ഡ്രാമ ചിത്രമാണ് സൂര്യ 42. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരുന്നു. കങ്കു എന്നാണ് സിനിമയുടെ ഒഫീഷ്യൽ പേര്. 10 ഭാഷകളിൽ 3D സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർഷം ഏതായാലും ഈ സിനിമ റിലീസിനില്ല. അടുത്ത വർഷം January പൊങ്കൽ റിലീസിനായിരിക്കും ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടുത്ത ബീറ്റ് കൊറോണ പേപ്പേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത് ഷേനിക്കും നായകനായെത്തിയ ഒരു ഡ്രാമ ത്രില്ലർ സിനിമയാണ് കൊറോണ പേപ്പേഴ്സ്. തിയേറ്ററിൽ നിന്നും ആവറേജ് അഭിപ്രായം നേടിയെത്ത സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് Disney+ ഹോട്ട്സ്റ്റാർ ആണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വരുന്ന May 2 ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ്. അടുത്ത അപ്ഡേറ്റ് അജയന്റെ 2 എന്ന സിനിമയുടേതാണ്. ടോവിനോ തോമസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബിഗ് ബജറ്റ് സിനിമയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാന്റസി ഡ്രാമ സിനിമയാണ് അജയന്റെ 2. ഏകദേശം 40 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയിൽ കൃതി ഷെട്ടിയാണ് നായികയായി എത്തുന്നത്. ഈ വരുന്ന December ക്രിസ്മസ് സ്പെഷ്യലായി ആയിരിക്കും ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ടീസർ റിലീസിനൊരുങ്ങിയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച ഈദ് സ്പെഷ്യലായി അജയന്റെ 2 എന്ന സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് ദസറ എന്ന സിനിമയെക്കുറിച്ചാണ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി നാനി നായകനായ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ സിനിമയാണ് ദസറ. തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയെത്ത സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ദസറ എന്ന സിനിമ ഈ വരുന്ന May ആദ്യ ആഴ്ചയിൽ നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. കാർത്തിരിക്കാം സിനിമയുടെ OTT റിലീസിനായി. അവസാനത്തെ അപ്ഡേറ്റ് KGF 3 എന്ന സിനിമയുടേതാണ്. ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിലൊരുങ്ങി യാഷ് നായകനായെത്തിയ ഒരു ബ്രഹ്മാണ്ട സിനിമയായിരുന്നു KGF 2 ഭാഗം. ഇനി എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത് KGF 3 വേണ്ടിയാവും. എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ KGF 3 ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സലാർ എന്ന സിനിമയ്ക്ക് ശേഷം, അതായത് ഈ വർഷം അവസാനം തന്നെ KGF 3 ആദ്യ വർക്കുകൾ തുടങ്ങുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024 ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമ 2025 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ താഴെയൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.